അനുകരണ കലയിലെ അധികായനായ കോട്ടയം നസീറിൻ്റെ വൺ മാൻ ഷോ നിങ്ങളുടെ കൺമുന്നിലൂടെ കടന്നുപോയിട്ടുള്ള സിനിമയിലെ കഥാപാത്രങ്ങൾ നസീറിൻ്റെ പ്രതിഭാ വിലാസത്തിൽ വരുന്നു ചിരിയുടെ തിരമാലകൾ ഉയർത്തിക്കൊണ്ട് കോട്ടയം നസീർ മീമക്രീം എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലൂടിയെത്തുന്നത് സിനിമാ താരങ്ങളുടെ ശബ്ദമാണ് ഇതിനുമുമ്പ് പല പ്രാവശ്യവും സിനിമാ താരങ്ങളുടെ ശബ്ദം പല രൂപത്തിലും പല ഭാവത്തിലും ഇവിടെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഓരോ താരങ്ങൾ വന്നു പോകുന്നതല്ലാതെ ഒരു കഥയിൽ എല്ലാ താരങ്ങളുടെയും ശബ്ദം ചെയ്യാനായിട്ട് നമ്മളൊരു കഥ കേൾക്കുന്നത് പോലെ ഇന്ന് അവതരിപ്പിക്കുകയാണ് സുനാമി ദുരന്തത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഭണ്ടിലേക്ക് അമ്മയിലെ എല്ലാ താരങ്ങളും ഒട്ടുമിക്ക താരങ്ങളും ചേർന്ന് ഒരു തട്ടുകട ഇവിടെ ആരംഭിക്കുകയാണ് ഈ തട്ടുകടയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം പ്രിയമുള്ളവരെ ഞങ്ങൾ സിനിമാ താരങ്ങൾ ആരംഭിക്കുന്ന തട്ടുകടയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എടാ ജഗദീഷേ നോക്കി വിൽക്കാതെ അനൗൺസ് ചെയ്ത് ആളെ കൂട്ടടാ ഞങ്ങൾ സിനിമാ താരങ്ങൾ ആരംഭിക്കുന്ന തട്ടുകടയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സഹാറ മരുഭൂമിയിൽ അനുഭവപ്പെടുന്ന ചൂടിനേക്കാൾ ഡബിൾ ഇരട്ടി ചൂടുള്ള ചൂടൻ ദോശകൾ ചട്നികൾ സാമ്പാറുകൾ കൂടാതെ ചിരിച്ച കോഴിയും പിച്ചാത്തിയും ഓ എടാ മരക്കരുത് ചിരിച്ച കോഴിയും പിച്ചാത്തിയും അല്ലടാ പൊരിച്ച കോഴിയും ചപ്പാത്തി എന്ന് പറയടാ അതെ പൊരിച്ച കോഴിയും ചപ്പാത്തി പിന്നെ കാലി പ്ലേറ്റ് ഞങ്ങൾ തരുന്ന ഗോംപ്ലേറ്റ് നിങ്ങൾക്കൊരു ഹൈലൈറ്റ് സാധനമായിരിക്കും ഓനെ ജയീസേ എന്താണ് കഴിക്കാന്ന് വെച്ചാൽ പെട്ടെന്ന് എടുക്ക് വിശന്നിട്ട് വാടില്ല എടാ പ്രേമ നോക്കി വിൽക്കാതെ മാമുക്കോയക്ക് ഒരു പ്ലേറ്റ് ഫുൾ ചില്ലി ചിക്കൻ എടുത്ത് കൊടുക്കടാ മാമുക്ക മാമുക്കോയ മാമുക്കോയക്ക് ചില്ലി ചിക്കൻ അല്ല പള്ളി ചിക്കൻ തന്നെ തരും പിന്നൊരു കാര്യം അക്കൊച്ചൻ ഖനീഫയും നരേന്ദ്ര പ്രസാദും കൂടെ ചേർന്ന് ഒരു തട്ടുകട നടത്തുന്നുണ്ട് ഒരു സാധനം അവിടെ നിന്ന് മേടിച്ച് കഴിക്കരുത് മുത്തത്തി തട്ടുകട ഒലപ്പാൽ പിടിച്ച പന്തിൽ ഉണ്ടാക്കി അല്ലങ്കി വേണ്ട മിൽമേന്ന് പാക്കറ്റിപ്പാൽ പിടിച്ച പന്തിൽ ഉണ്ടാക്കി വാട ദോശകൾ കുത്തി കൊടലയെ പുറത്തിട്ടും എന്നിട്ട് അതുകൊണ്ട് പോട്ടിക്കറി ഉണ്ടാക്കി നിങ്കൊക്കെ തന്നെ തരും വാട പന്തികളെ മനോഹരമായിരിക്കുന്നു അതിമനോഹരമായിരിക്കുന്നു പെർഫോമൻസ് വയലേലകളിൽ വിളഞ്ഞു നിൽക്കുന്ന എല്ലാട്ടിയെടുത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ചുറ്റെടുക്കുന്ന ദോശ അതിന് മാർദ്ദവം കൂടും ഇറ്റ് ഈസ് വെരി നൈസ് എന്റെ ദോശ തിന്നവരാരും ഇന്ന് വരെ ജീവിച്ചിരുന്നിട്ടില്ല ദോശമാവ് സത്യത്തിൽ പൊറോട്ട എന്ന് കേട്ടപ്പോഴേ എന്റെ തടിച്ചതുപോലെ എനിക്ക് തോന്നി പൊറോട്ട ഉണ്ടാക്കാൻ കഴിയാഞ്ഞിട്ടല്ല അമേരിക്ക മാവ് കുഴച്ചെടുത്ത് അടിച്ചു വരത്തി ഉണ്ടാക്കിയ സാധനം ഒരു ബാബു നമ്പൂതിരി വിചാരിച്ചാലും പൊറോട്ട ഉണ്ടാക്കാൻ കഴിയും എന്താ സംശയമുണ്ടോ മറക്കണോ പഴയതൊക്കെയാ മറക്കണോ എന്തൊക്കെയാണോ ഞാൻ മറക്കണത് പറയാൻ പറയുന്നു എൻ്റെ സിലോൺ കോഴി ഈ വീട്ടുമുട്ടത്ത് കിടന്ന് പെട്ടഞ്ഞ് പെട്ടഞ്ഞ് മരിച്ചിട്ട് ഞാൻ മറക്കണോ എൻ്റെ എൻ്റെ വാഴ കോഴിയെ വളർത്തിയില്ല എന്തേന്റെ സ്വാമിനാരൻ കോഴിയെ വളർത്തിയില്ല ഇനി നീ പറഞ്ഞതാണെങ്കിൽ ഈ അഞ്ഞൂറ് രൂപ കഴിക്കുന്നത് ഒരു ഡബിൾ ഓംപ്ലേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ നീ പറഞ്ഞ പറഞ്ഞുങ്കിൽ അപ്പോഴും അഞ്ഞൂറ് രൂപ കഴിക്കുന്നത് ഒരു സിംഗിൾ ഓംപ്ലേറ്റ് ആയിരിക്കും അല്ല വെള്ളസാർ ഇങ്ങനെയൊക്കെ പറഞ്ഞ ചുറ്റി പോകത്തി ഞാനാണ് ഈ തട്ടുകട നടത്തുന്നതെങ്കിൽ അരി ഞാൻ അരയ്ക്കും മാവ് ഞാൻ കുഴക്കും ദോശ ഞാൻ ചൊടും സമ്മന്തിയും ഞാനരയ്ക്കും ഈ വണ്ടി ഞാൻ തള്ളിക്കൊണ്ടിരുന്ന വിൽക്കുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് തിന്നുകയും ചെയ്യും വിട്ടിട്ട് നോക്കിയാണോ ഈ വിളിച്ച് പറമ്പുന്നത് മര്യാദക്ക് ഈ തട്ടുകിട ഇന്ന് ഇവിടുന്ന് മാറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊക്കെയാ ചെയ്യുന്നത് എനിക്ക് പോലും അറിയാൻ പാടില്ല പറഞ്ഞേക്കാം ഇവിടെ ഒന്നും കിട്ടിയില്ല ഒന്നും കിട്ടിയില്ല എനിക്ക് വിശക്കുന്നു മനുഷ്യനെ പോലെ വിശക്കുന്നു താനെന്തുവാടോ വാലും തലയിലാണ് സംസാരിക്കണത് എടോ വിശക്കുന്നവൻ ആഹാരം കൊടുക്കേണ്ടത് അല്ലാണ്ട് തിന്ന് വയറു വീർത്തവനല്ല അതിരി കാത്തും മലയുന്നു തുടത്തെ ചന്താമേരക്കുളിരിൻ പേറ്റുനോവിൻ പേരാറ്റുറവ ഉരുകിയൊലിച്ചേ തകതകഥ നെടുമുടി വേണു വിശന്ന് ഭ്രാന്ത മുഖത്തിട്ട് പാട്ടും വാടി പോണ വോക്ക് കണ്ടില്ലേ കഷ്ടമല്ലാണ്ട് എന്ത് പറയാൻ ഗുരുവായൂരപ്പാ അതെ ഞാനെത്തി അവിടെ ഒരു തിരിച്ചി മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴാണ് അറിയുന്നത് നിങ്ങൾ നിങ്ങളിങ്ങനെ വട്ടുകട ഉറങ്ങിയ കാര്യം പിന്നെ അവിടുന്ന് അതിൽ ഒന്നും കഴിച്ചിട്ടില്ല ഇനി ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വേണം വീട്ടിൽ പോയി കഞ്ഞി കുടിക്കാൻ പിന്നെ അത് ഭാര്യ അറിയണ്ട അറിഞ്ഞാൽ അവളെനിക്കൊന്നും തരില്ല അല്ലേ ഇതാരാണ് വരുന്നത് മൗസാറല്ലേ ഈടെ ജഗീഷേ എനിക്ക് കഴിക്കാനെൻ്റെ ദോശയേടാ ചട്ടി ചൂടാവിട്ടെ ചേട്ടാ ചട്ടി ചൂടാവാൻ പട്ടി നീക്ക് ദോശയുള്ളു മുട്ട കിഞ്ഞാവളെ ആഗ്രഹം കൊണ്ട് പണ്ടിനെ ഒരു കോഴിയെ വളർത്തി അത് വളർന്നു വഴി ആയപ്പോഴാണ് അതൊരു പൂവൻ കോഴിയാണ് അന്ന് തീർന്നാണ് മുട്ടയിഞ്ഞാവുള്ള എൻ്റെ ആഗ്രഹം ഞാൻ മുട്ടയുടെ കാര്യം പറയുമ്പോൾ സുരേഷ് ഗോപി കോഴി കോഴിമുട്ടയിൽ തന്നെയാണ് കാണിക്കുന്നത് ഓർമ്മയുണ്ടോ ഈ മുട്ട ഓർമ്മ കാണില്ല ഒരുപാട് മുട്ട കൊണ്ട് ഇങ്ങനെ ഓംലറ്റ് അടിച്ച് കഴിച്ചതല്ലേ ചിലപ്പോൾ മറന്നു കാണും അന്ന് ഞാൻ കണ്ണൂരിൽ കോഴിയെ വളർത്തുന്നു നിലവിട്ട തഴിഞ്ഞാടി ഒരു കോഴിയെ പിടിച്ച് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഞാൻ പ്രാക്ടീസ് തന്നു അന്ന് കരഞ്ഞു പറഞ്ഞ് ഓർമ്മയുണ്ടോ സാറിന്റെ കോഴിക്ക് വസന്തയാണ് കോഴി ഓ വൃത്തികെട്ടവൻ വന്ന് ഷിറ്റ് എന്ന് പറയും അത് കേട്ട് ഷിറ്റ് ഇടാൻ ഇവിടെ കുറെ കോഴികളും മുഖ്യമന്ത്രി എത്തി പെട്ടെന്ന് എല്ലാവരും എല്ലാരും മാറിക്കേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതായത് നമ്മളെ ഇപ്പോൾ കേരളത്തിൽ ഈ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ സുനാമി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ഭ്രാന്ത് പിടിച്ചിരിക്കുക അതെൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ അല്ല പ ഞാൻ ഞാൻ ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ എത്ര രൂപയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഇങ്ങ് തന്നാലേ ഞാൻ ഞാനങ്ങ് വയ്ക്കോളാം ഞങ്ങളെല്ലാം കൂടെ ഒരു മൂന്ന് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ വളരെ നല്ല കാര്യമാണ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തന്നോളൂ അല്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത് സുനാമി ഫണ്ടിലേക്ക് തന്നെയല്ലേ പോവുള്ളൂ ഈ പൈസ എന്ന് പറഞ്ഞാലേ ഈ സുനാമി ഇനി എപ്പോഴാണ് വരും പറയാൻ പറ്റുമോ അതുകൊണ്ട് തൽക്കാലം ഇത് സുനാമിയിലേക്ക് പോകില്ല ഈ എൻ്റെ ബിനാമിയിലേക്ക് പോകും അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നന്ദി നമുക്ക്